യുകെയിൽ യുണൈറ്റഡ് മലയാളി ഓർഗനൈസേഷൻ നിലവിൽ വന്നു. യുകെയിലുള്ള ഏതൊരു മലയാളിക്കും പങ്കെടുക്കാവുന്ന ഒരു തുറന്ന വേദി എന്ന നിലയിലാണ് സംഘടന നിലവിൽ വന്നിരിക്കുന്നത്. യുകെ മലയാളികളുടെ ദുരവസ്ഥയിൽ കൈത്താങ്ങാകുമെന്ന പ്രതീക്ഷയോടെ രൂപീകരിക്കപ്പെട്ട ദേശീയ സംഘടന പോലും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട രൂപീകരണ സമയത്തെ പ്രഖ്യാപിത പ്രതീക്ഷിത ലക്ഷ്യങ്ങളിൽ നിന്ന് വേർപെടുമ്പോൾ യുകെയിലെ ഏതൊരു മലയാളിക്കും പങ്കെടുക്കാവുന്ന ഒരു പൊതുവേദി എന്ന ആശയം പ്രാവർത്തികമാക്കാൻ തുനിഞ്ഞിറങ്ങിയ യുകെയിലെ സംഘടനാ പ്രവർത്തന രംഗത്ത് പരിചയമുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒത്തുചേരലാണ് യുണൈറ്റഡ് മലയാളി ഓർഗനൈസേഷന് തുടക്കം കുറിച്ചത്. യുകെയിലുള്ള മലയാളിയോ മലയാളി പിൻതലമുറക്കാരനോ മലയാളത്തെ അറിയുന്നവരോ ആയ ഏതൊരാൾക്കും അവരുടെ ജാതി, മത, രാഷ്ട്രീയ, പ്രാദേശിക, ജനിതക വ്യത്യാസമന്യേ അംഗത്വമെടുക്കാവുന്ന ഒരു സംഘടന നിലവിൽ വരേണ്ടതിന്റെ ആവശ്യകത നോർത്ത്ഹാംപ്ടണിൽ വെച്ച് ചേർന്ന പ്രാരംഭ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അപ്രകാരമുള്ള ഒരു സംഘടന യുണൈറ്റഡ് മലയാളി ഓർഗനൈസേഷൻ എന്ന പേരിൽ രൂപീകരിക്കാൻ തീരുമാനിക്കുകയുമുണ്ടായി. യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി 22 പേർ പങ്കെടുത്ത ആദ്യ യോഗത്തിൽ ഐക്യകണ്ഠമായി ഇപ്രകാരം ഒരു സംഘടന രൂപീകൃതമാവുകയായിരുന്നു. യുണൈറ്റഡ് മലയാളി ഓർഗനൈസേഷനിൽ ഏതൊരു മലയാളിക്കും അംഗത്വമെടുക്കാം, പരിപാടികളിൽ പങ്കെടുക്കാം. സംഘടന സംഘടിപ്പിക്കുന്ന കലാ, കായിക, സാംസ്കാരിക പരിപാടികളിൽ അംഗത്വമില്ലെങ്കിൽ പോലും പങ്കെടുക്കാം. ആവശ്യ സമയത്ത് അടിയന്തര സഹായങ്ങൾക്കായി ബന്ധപ്പെടാം. എന്നിങ്ങനെ യുകെ മലയാളികൾ അവരുടേതായ സംഘടനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവ നൽകാൻ സന്നദ്ധമായ ഒരു പ്രവർത്തന രീതി വാർത്തെടുക്കുകയാണ് യുണൈറ്റഡ് മലയാളി ഓർഗനൈസേഷന്റെ പ്രവർത്തന ലക്ഷ്യം. വിവേചനപരവും രാഷ്ട്രീയ, ജാതി, മത താൽപര്യപ്രേരിതവുമായ സംഘടനാ പ്രവർത്തനത്തിന് അറുതി വരുത്തിക്കൊണ്ട് അവയേക്കാൾ ഉപരിയായി ഏതൊരു മലയാളിക്കും സഹായകമാകുന്ന, അവന്റെ വീഴ്ചയിൽ അവന് കൈത്താങ്ങാകുന്ന യുണൈറ്റഡ് മലയാളി ഓർഗനൈസേഷനിലേക്ക് എല്ലാ യുകെ മലയാളികളെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. അംഗത്വം, പ്രവർത്തന പരിപാടികൾ, രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇതിനോടകം അനുഭാവം അറിയിച്ച് ക്ഷണിക്കപ്പെടുന്ന വ്യക്തികളുടെ സാന്നിധ്യത്തിൽ April 26 നോർത്ത്ഹാംപ്ടണിൽ വെച്ച് ചേരുന്ന യോഗത്തിൽ തീരുമാനിച്ച് അറിയിക്കുന്നതാണെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഗർഷോ.